നമസ്കാരം. നീ എന്തൊരു തള്ളാണ് മാഷേ, തള്ളി തള്ളി മറച്ചിടുമോ? നീ ഒരു അപാര തള്ളിസ്റ്റാണല്ലോ. അങ്ങനെ പല തള്ളുകളെ പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ട്. തള്ളിൻ്റെ ബെസ്റ്റ് ഉദാഹരണം രാഷ്ട്രീയവും സിനിമയുമാണ്. തള്ളിൽ പി എച്ച് ഡി എടുക്കാതെ രാഷ്ട്രീയത്തിലൊന്നും നിന്ന് പോകാൻ പറ്റില്ല. തള്ളി പൊളിക്കാൻ പറ്റുന്ന ചിലരുണ്ട് നമുക്കിടയിൽ. രാഷ്ട്രീയത്തിലേക്ക് നല്ല ഭാവി കാണുന്നുണ്ട് അവർക്ക്. തീർച്ചയായും ഇങ്ങനെ പോകുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒന്ന് സൂക്ഷിക്കേണ്ടതായി വരും. ചിലപ്പോൾ പണി തെറിക്കാനുള്ള സാധ്യത വരെയുണ്ട്. ആരൊക്കെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന പുതിയ അതിഥികളെന്നല്ലേ ഓരോരുത്തരെയായിട്ട് നമുക്ക് പരിചയപ്പെടാം. മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ എന്നീ ചിത്രങ്ങളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രേമം എന്ന സിനിമയിലൂടെ താരമായ മഡോണ സെബാസ്റ്റ്യൻ. പുള്ളിക്കാരിക്ക് 15 വർഷം മുതലേ സിനിമയിലൊക്കെ ഓഫേഴ്സ് വന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷേ വേണ്ടാന്ന് വെച്ചിട്ടാണ് പോകാഞ്ഞത്, അല്ലാതെ ആരും വിളിക്കാഞ്ഞിട്ടൊന്നുമല്ല. പ്രേമത്തിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ സെൽഫീസ്, തുടക്കത്തിലൊക്കെ മഡോണയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പാവം അല്ലേ, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് പുള്ളിക്കാരി ഇപ്പോഴും ഈ മേഖലയിൽ തുടരുന്നത്. അതുപോലെ സ്വന്തം വീട്ടിലും പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് താരത്തിന്. ഒരു വയസ്സിൽ താരത്തിനെ അച്ഛൻ നല്ല ആരോഗ്യം വരാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ കൂടി ഓടിച്ചു. ഈ മഡോണ ഒരു അസാധാരണയായ സ്ത്രീയാണ്. ഇല്ലെങ്കിൽ ഒരു വയസ്സിലുള്ള കഥകൾ ഇങ്ങനെ ഓർത്തിരിക്കാൻ കഴിയില്ല. ഇന്നലെ നടന്ന കാര്യം പോലും ഇവിടെ ഓർമ്മയില്ല. അപ്പോഴാണ് ഒരു വയസ്സിലെ കാര്യം തീർന്നില്ല. 1.5 വയസ്സിൽ മഡോണയെ റിവറിലേക്കിട്ടിട്ട് നീന്താൻ പഠിപ്പിച്ചു. ഞങ്ങളുടെ സംശയം അതല്ല. അപ്പോൾ പുള്ളിക്കാരുടെ അച്ഛന് പണിക്കൊന്നും പോകണ്ടേ? എന്തായാലും നീന്താൻ പഠിച്ചല്ലോ, നന്നായി. രാഷ്ട്രീയത്തിൽ ഒരു നല്ല ഭാവിയുള്ള പെൺകുട്ടിയാണ്. എന്ത് വന്നാലും നീന്തി രക്ഷപ്പെട്ടോളൂ. മഡോണയ്ക്ക് ഇങ്ങനെയുള്ള അതിസാഹസമായ പരിശീലനങ്ങൾ 1 വയസ്സിൽ തന്നെ അച്ഛൻ കൊടുത്തു തുടങ്ങിയപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു ഡാഡിക്ക് പ്രാന്താണെന്ന്. ഉള്ളത് പറയുമ്പോൾ അംഗീകരിക്കണ്ടേ മഡോണെ? മാരകം അല്ലാതെ എന്ത് പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുള്ളിക്കാരിയെ സഹാക്കളോടൊപ്പം വിടാം. അവിടെയാണല്ലോ ഇപ്പോൾ നീന്തൽ മുഴുവൻ. 2-ാമത്തെ ആളിനെ പരിചയപ്പെടാം. ആത്മപ്രശംസ തീരെ ഇഷ്ടമല്ലാത്ത നമ്മളുടെ സ്വന്തം ബോബി ചെമ്മണ്ണൂർ. പുള്ളിക്കാരന് ഫേസ്ബുക്കിൽ 20 ലക്ഷത്തോളം ഫാൻസ് ഉണ്ട്. വാട്സാപ്പിൽ 10-40,000 പേരുമുണ്ട്. ഏകദേശം 10-11 ജില്ലകളിൽ ബോബി ഫാൻസ് അസോസിയേഷൻ കൂടിയുണ്ട്. 20 ജില്ലകൾ വല്ലതും ഉണ്ടായിരുന്നാൽ പുള്ളിക്കാരൻ്റെ ഫാൻസ് കാരണം നമുക്ക് റോഡിലിറങ്ങാൻ പറ്റില്ലായിരുന്നേനെ. ഇതൊന്നും പുള്ളി ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ആത്മപ്രശംസ ഇഷ്ടമല്ല, അതുകൊണ്ട്. ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല. പക്ഷേ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ കാണാതെ താക്കോലെടുത്ത് നേരെ NHL കയറി ഒരൊറ്റ ഓടിക്കൽ. അന്ന് തുടങ്ങിയ ഓട്ടമ ഇപ്പോഴും തീർന്നിട്ടില്ല, ഓടിക്കൊണ്ടേയിരിക്കുന്നു. ബാംഗ്ലൂരിൽ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്, അതും 8-ലോ 9-ലോ പഠിക്കുന്ന സമയത്ത് ഗേൾഫ്രണ്ടിനെ കാണാൻ. കാർ ഓടിച്ചതാണോ അതോ തള്ളിയതാണോ? പറച്ചിൽ കേട്ടിട്ട് തള്ളിയതാകാനാണ് സാധ്യത. അല്പം വൈറലാകാൻ ഒരു സ്ഥാനാർത്ഥിയായാലോ എന്ന് ചിന്തിച്ച് വൈറലാകാൻ ശ്രമിക്കുന്ന ധാരാളം പേര് സോഷ്യൽ മീഡിയയിലും ഇപ്പോഴുണ്ടല്ലോ. പേരുകൾ പറയാനാണേൽ ഈ ഒരു വീഡിയോ തികയാതെ വരും. അതുകൊണ്ട് അവരുടെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. വാരിക്കോരി തള്ളുക. ഏതെങ്കിലുമൊക്കെ തള്ളുകൾ ചിലപ്പോൾ ഹിറ്റായെന്ന് വരും, അതിൽ പിടിച്ചു കയറുക. പിന്നെ അല്പസ്വല്പം ഗോസിപ്പുകൾക്കും വിവാദങ്ങൾക്കും ചാനൽ ചർച്ചകൾക്കും ഒക്കെ വഴിയൊരുക്കുക. ഇതോടുകൂടി സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് അവസാനിക്കും. പിന്നെ ഏതെങ്കിലുമൊക്കെ പാർട്ടി സ്നേഹികൾ വന്നുകൊണ്ടുപോയിക്കോളും പാർട്ടിയിലേക്ക്. പാർട്ടികൾ ഡിമാൻഡ് കൂടുതൽ തള്ളിസ്റ്റുകൾക്കാണ്. മുഖ്യന്റെ പത്രസമ്മേളനം മാത്രം കണ്ടാൽ പോരെ, പുള്ളി തള്ളിന്റെ ഉസ്താദാണല്ലോ. എന്തായാലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയമൊക്കെയാണ്. സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും ലോഡ് കണക്കിന് തള്ളുകൾ ഇനി കേൾക്കാനിരിക്കുന്നതേയുള്ളൂ. ബാക്കിയൊക്കെ വരുന്ന വഴിക്ക് നോക്കാം. എന്തായാലും തള്ളുകാർക്കെല്ലാം ഞങ്ങളുടെ വക ഒരു നല്ല നമസ്കാരം. തള്ളു തള്ളു തള്ളിക്കൊണ്ടേയിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.